പശ്ചാത്തല നിറം മാറ്റാനും കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിക്കാം. പശ്ചാത്തല നിറം ഇവിടെ ഇപ്പോൾ വെള്ളയാണ്. നമുക്ക് സാധാരണയായി നമ്മൾ പശ്ചാത്തല നിറം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡ് നൽകുന്നത് ബോഡി എന്ന ടാഗിനകത്താണ്. ബോഡി ബി ജി കളർ ബോഡി ബി ജി കളർ ഈക്വൽ ടു ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള കളർ ഹാഷ് സി എഫ് ഡി ടു സി എഫ് ഡി ടു ഡി സിക്സ് എന്ന നിറമാണ്. ബോഡി ബി ജി കളർ ഈ പ്രത്യേക കളർ ഈ ബാക്ക്ഗ്രൗണ്ടിന് വരും. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിന് ഈ പശ്ചാത്തല നിറം നമുക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമോ? സേവ് ചെയ്ത് റീലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് നിറം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോഡി എന്ന ടാഗിന് നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈൽ നൽകുകയാണ്. ഇവിടെ നമുക്ക് ബോഡി എന്ന ടാഗ് തന്നെ ഈ പേരിന് വേണ്ടി ഉപയോഗിക്കാം, ഇതിൻ്റെ പേരായി ഉപയോഗിക്കാം എന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ഇവിടെ എലമെൻറ്റ് സെലക്ടറായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റൈലിനകത്ത് നമ്മൾ ബോഡി എന്ന പുതിയ സി എസ് കോഡ് എഴുതുകയാണ്. ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് എൻ്റർ അടിച്ച് ടാബ് അമർത്തുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 38 നൽകിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ഇതിന് ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ കളർ കോളൻ, ഇതേ കളർ തന്നെ നമുക്ക് നൽകാം. സെമി കോളൻ, ഈ രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത്. സേവ് ചെയ്യാം. ഇവിടെ ഇനി ഈ ബി ജി കളർ എന്നതിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം നമ്മളത് നേരത്തെ സ്റ്റൈലിൽ നൽകിയിട്ടുണ്ട്. ഇത് ഒഴിവാക്കാം. സേവ് ചെയ്താൽ റീലോഡ് ചെയ്താൽ മാറ്റങ്ങൾ കാണില്ല, കാരണം ഇപ്പോൾ ഇവിടെ ഈ സ്റ്റൈൽ ഉപയോഗിച്ചിട്ടുള്ളത് കാസ്കേഡിംഗ് സ്റ്റൈലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ബോഡി എന്ന ടാഗിന് നമ്മൾ ഇവിടെ എലമെൻറ്റ് സെലക്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. ഇതേപോലെ നമുക്ക് പേജിന് പശ്ചാത്തല നിറം മാറ്റുന്ന പോലെ തന്നെ നമുക്ക് ഹെഡിങ്ങിൻ്റെയും പശ്ചാത്തല നിറം മാറ്റാൻ കഴിയും. ഇവിടെ ഗ്രൂപ്പ് ഐറ്റംസ് എന്നും സിംഗിൾ ഐറ്റംസ് എന്നും എഴുതിയതിൻ്റെ അതിൻ്റെ രണ്ടിൻ്റെയും മാറ്റുന്നതിന് ഉള്ളൊരു സൗകര്യം ഇതാണ്. ഒരൊറ്റ സ്ഥലത്ത് മാറ്റുമ്പോൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇത് എത്തുന്നു എന്നതാണ്. ഇവിടെ എച്ച് ത്രീ എന്ന് എഴുതിയതാണ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ സ്റ്റൈല്. ഇവിടെ നമ്മൾ പുതിയതായിട്ടൊരു ആട്രിബ്യൂട്ട് കൂടി ചേർക്കുകയാണ്. ആട്രിബ്യൂട്ട് നമ്മൾ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് കോളൻ, ഇതിന് എന്ത് നിറമാണ് നൽകേണ്ടത്? ഹാഷ് റെഡ് കളറാണെങ്കിൽ നമുക്കറിയാം എഫ് എഫ് 0000 സെമി കോളൻ എന്ന് നൽകുകയാണെങ്കിൽ ഈ സിംഗിൾ ഐറ്റംസ് ഗ്രൂപ്പ് ഐറ്റംസ് എന്ന് എഴുതിയതിൻ്റെ ടെക്സ്റ്റിന് പശ്ചാത്തല നിറം വരും. ഈ അക്ഷരങ്ങൾക്കും പശ്ചാത്തല നിറം വരും. സേവ് ചെയ്യാം, റീലോഡ് ചെയ്യാം. ഈ രൂപത്തിൽ ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കും നമുക്ക് ചെയ്യേണ്ടി വന്നത് ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തിയത്. ഇതാണ് ഈ കാസ്കേഡിംഗ് സ്റ്റൈലിനുള്ള പ്രത്യേകത. നിങ്ങളും ഈ പ്രവർത്തനം ചെയ്തു നോക്കുക.